നമസ്കാരം. കേരളത്തിൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും നടത്തുന്ന കൊലപാതകങ്ങളെയും മറ്റ് അക്രമങ്ങളെയുമെല്ലാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസും സാധാരണ ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രമാണ് കാണുന്നത്. ഉദാഹരണത്തിന്, പാലക്കാട് ശ്രീനിവാസൻ വധത്തിൽ ഈ മാസം 16-ാം തീയതിയാണ് ശ്രീനിവാസൻ പാലക്കാട് കൊല്ലപ്പെടുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലിയിൽ മുഴുകിയിരിക്കുന്ന സമയത്താണ് 6 പേരടങ്ങുന്ന സംഘം 3 ബൈക്കുകളിലായെത്തി ക്രൂരമായി അദ്ദേഹത്തെ നിമിഷ നേരം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ദൂരേക്ക് മറയുന്നത്. പോലീസിന് ഈ ദിവസം വരെയും അതിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ എല്ലാം പിടിക്കാൻ സാധിച്ചിട്ടില്ല. നേരിട്ട് പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു പ്രതിയെയോ മറ്റോ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതല്ലാതെ ആ കേസ് അന്വേഷണത്തിൽ കൃത്യം നടത്തിയ 6 പേർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നേരിട്ട് പങ്കെടുത്ത, അവരെ സഹായിക്കാനായി പുറത്ത് മറ്റു ചിലരുണ്ട്, അവരെ നിരീക്ഷിക്കാനെത്തിയ ചിലരുണ്ട്. ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ ഈ കേരള പോലീസിന് സാധിച്ചിട്ടില്ല. നേരെ മറിച്ച്, അവർക്ക് വാഹനങ്ങൾ അറിയാതെ കൊടുത്തവർ, അവർക്ക് മറ്റ് സൗകര്യങ്ങൾ നൽകിയവർ, അവരെ അറിയാതെ ഫോൺ ചെയ്തവർ, ഇവരെയൊക്കെയാണ് കുറച്ചു പേരെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് മേനി പറയുന്നത്. സത്യത്തിൽ ഇതൊരു സാധാരണ കൊലപാതകമോ സാധാരണ ക്രമസമാധാന പ്രശ്നമോ ആയി മാത്രം കേരള പോലീസ് കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ പേർക്കും അറിയാവുന്ന കാര്യമാണ്, മുഴുവൻ അന്വേഷണ ഏജൻസികൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കേരളത്തിലെ കേരള പോലീസിന് മാത്രം അത് ബോധ്യം വന്നിട്ടില്ല. ഇത് രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിലാണ് എന്ന് പറയപ്പെടുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിലില്ല, രാഷ്ട്രീയമായ ആശയയുദ്ധം ഇവിടെ വരുന്നതേയില്ല. സുബൈർ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു. ആ കൊലപാതകത്തിന് പ്രതികാരമെന്നോണം സുബൈറിനെ ആരാണ് കൊന്നതെന്നോ എന്തിനാണ് കൊന്നതെന്നോ അറിയുകയോ അതറിയാൻ ശ്രമിക്കുകയോ ചെയ്യാതെ സ്കോർ ബോർഡ് അതിവേഗം വേഗത്തിലാക്കാൻ, അല്ലെങ്കിൽ സ്കോർ ബോർഡ് ചലിപ്പിക്കാനായി ഗോൾ മടക്കുന്ന ഒരു ലാഘവത്തോടുകൂടി കയ്യിൽ കിട്ടുന്ന ഒരു പാവം മനുഷ്യനെ, അയാൾ ഹിന്ദുവാകണമെന്നേയുള്ളൂ, ആർ എസ് എസ്സുകാരനായോ അല്ലെങ്കിൽ ബി ജെ പിയുമായോ ബന്ധമുണ്ടായിരുന്നാൽ നന്ന് എന്ന രീതിയിൽ എസ് ഡി പി ഐ ഉടൻ തന്നെ ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഇതിൽ സുബൈറിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആശുപത്രി പരിസരത്താണ് ഇവർ ഇത് സംബന്ധിക്കുന്ന ഗൂഢാലോചന നടത്തിയത്. തീർച്ചയായും നല്ലൊരു കാര്യക്ഷമതയുള്ള ഇൻ്റലിജൻസ് സംവിധാനം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിൽ ആ കൊലപാതകം തടയാൻ കഴിയുമായിരുന്നു. കാരണം കേരളത്തിൻ്റെ പോലീസിൻ്റെ ഉന്നത തലത്തിൽ തന്നെ അന്ന് തീരുമാനിക്കപ്പെട്ടതാണ് സുബൈർ വധത്തിന് ശേഷം അവിടെ മറ്റൊരു ചോര ഒഴുകരുത് എന്ന തീരുമാനം. പക്ഷേ ആ തീരുമാനം നടപ്പിലായില്ല. പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ പോലീസിൽ എസ് ഡി പി ഐയുടെ മെസ്സഞ്ചർമാരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തെളിവോടുകൂടി തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട്, പോലീസിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് അവിടെ ശ്രീനിവാസൻ വധിക്കപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സംഭവമുണ്ട്. ഈ വധത്തിന് ശേഷം 3-4 ദിവസം പോലീസ് സത്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. ആരാണ് ഈ കൊലപാതകം നടത്തിയത്, ആരൊക്കെയാണ് നേരിട്ട് പങ്കെടുത്തത്, എവിടെയാണ് ഗൂഢാലോചന, പ്രതികൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, പ്രതികൾ സംസ്ഥാനം വിട്ടു പോയിട്ടില്ല എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ നിരത്തുകയല്ലാതെ സത്യത്തിൽ കേസിൻ്റെ ഒരു പുരോഗതി സംബന്ധിച്ച യാതൊരു റിപ്പോർട്ടും ജനങ്ങളുടെ മുന്നിൽ കേരളത്തിലെ പോലീസ് ഇതുവരെ വച്ചിട്ടില്ല. പക്ഷെ പൊടുന്നനെയാണ് കഴിഞ്ഞ ദിവസം ശംഖുവാരത്തോട് ഇമാം, പള്ളി ഇമാം അറസ്റ്റിലായത്. അദ്ദേഹത്തിന് ഈ കൊലപാതകവുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. പള്ളിയിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തുന്നു. പ്രതികളെ ഒരുമിച്ച് കൂടാനും ആയുധങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാനും കൃത്യത്തിന് ശേഷം പ്രതികളെ രക്ഷപ്പെടുവാനും എല്ലാം സഹായിച്ചതിൻ്റെ ബുദ്ധി കേന്ദ്രം ഈ പള്ളി ഇമാം ആണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്ന കൊലപാതകങ്ങളുമായി ഈ ശ്രീനിവാസൻ കൊലപാതകത്തെയും ബന്ധിപ്പിക്കേണ്ടി വരും. മതനിന്ദ ആരോപിച്ചുകൊണ്ട്, ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചു എന്നാരോപിച്ചുകൊണ്ട്, നബിയെ അപമാനിച്ചു എന്നതിൻ്റെ പേരിലൊക്കെ ഇന്ത്യയിലെ യുവാക്കളെ, അല്ലെങ്കിൽ ആരെ കൊല്ലണമോ അത്തരത്തിൽ ഇസ്ലാമിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ അവരെ തട്ടിക്കളയുക എന്ന രീതിയിൽ, എന്ന ഉദ്ദേശത്തോടുകൂടി ചില പള്ളി ഇമാമുമാർ ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്ക് അടുത്തിടെ ഭാരതത്തിൽ കണ്ടെത്തിയിരുന്നു. അതായത് ഗുജറാത്തിൽ ഒരു സംഭവമുണ്ടായി. 23 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെ, അയാൾ മുഹമ്മദ് നബി അപമാനിച്ചു എന്ന പേരിൽ അയാളെ
ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അയാൾക്കെതിരെ വലിയ ഭീഷണി ഉണ്ടാവുകയും അയാൾ പുറത്തിറങ്ങിയപ്പോൾ അയാളെ വകവരുത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ ഈ അന്വേഷണം നടത്തിയപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും കേരളമടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ചില ഇമാമുമാർ ഈ ഇത്തരത്തിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ അന്യമതസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് അന്ന് വിവരം ലഭിച്ചത്. ഇപ്പോൾ കേരളത്തിലെ ശംഖുവാരത്തോട് സംഭവവുമായി ബന്ധപ്പെട്ട്, പാലക്കാടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടെല്ലാം ഇത്തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക്, അന്തർ സംസ്ഥാന നെറ്റ്വർക്ക് ഇവിടെ കൊലപാതകത്തിനായി, ശ്രീനിവാസൻ്റെ കൊലപാതകത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് തീർച്ചയായിട്ടും കേരള പോലീസിൻ്റെ, ലോക്കൽ പോലീസിൻ്റെ ഒരു അന്വേഷണം മതിയാകും എന്ന് തോന്നുന്നില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആ രീതിയിൽ SDPIയുടെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും കാണേണ്ടിയിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിലെന്ന പോലെ തന്നെ കേരളത്തിലും ഒരു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഉണ്ട്. അതിൻ്റെ തലവനാരാണെന്നോ അവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നോ നമുക്കറിയില്ല. കാരണം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ ഇവിടെ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക മത തീവ്രവാദികൾ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അത് കഞ്ചാവ് കടത്തായിക്കോട്ടെ, ലൗ ജിഹാദ് ആയിക്കോട്ടെ, രാസ ലഹരിയുടെ വിൽപ്പനയായിക്കോട്ടെ, ഇതൊന്നും തടയുന്നതിൽ ലോക്കൽ പോലീസിന് സാധിക്കുന്നില്ല. ഭീകരവാദ ബന്ധം ഇതിനെല്ലാം ഉണ്ട് എന്നിരിക്കെ കേരളത്തിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് എവിടെ പോയി എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. SDPIയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും നടത്തുന്ന കൊലപാതകങ്ങളെ കേവലം രാഷ്ട്രീയ കൊലപാതകങ്ങളായി കാണാതെ അതിൽ ഭീകരപ്രവർത്തനത്തിൻ്റെ ഒരു വശമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമില്ലേ? നമുക്കറിയാം, അടുത്ത ദിവസമാണ് ഗോരഖ്പൂർ ക്ഷേത്രത്തിനെതിരെ ഒരു യുവാവ് ആക്രമണത്തിന് മുതിരുന്നു. പോലീസുകാർ കടക്കം ആ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു. അദ്ദേഹത്തെ പിടിക്കുന്നു, അദ്ദേഹത്തിന് മനോരോഗമാണ് എന്ന് പറഞ്ഞൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ UP സർക്കാർ ഭീകരവിരുദ്ധ അല്ലെങ്കിൽ ഭീകരവാദ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ അന്വേഷണം ഭീകരവിരുദ്ധ സ്ക്വാഡിന് കൈമാറുന്നു. ഭീകരവിരുദ്ധ സ്ക്വാഡ് അന്വേഷിക്കുമ്പോഴാണ് ഈ യുവാവിന് വിദേശ തീവ്രവാദ സംഘടനകളടക്കമുള്ള ബന്ധം വെളിപ്പെടുന്നത്. അത്തരത്തിൽ കേരളത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾ, സംഘപരിവാർ പ്രവർത്തകർക്കെതിരെയും മറ്റു മതവിഭാഗങ്ങൾക്കെതിരെയും നടത്തുന്ന അക്രമങ്ങൾ, കേരളത്തിലെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളടക്കമുള്ള പ്രവർത്തനങ്ങൾ, രാസലഹരിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഒരു തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്കായി കേരളത്തിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവൂ. ഈ സ്ക്വാഡിനെ നിർവീര്യമാക്കിയിരിക്കുന്നത് ആരാണ് എന്ന് ജനങ്ങൾക്കറിയാം. അവർ എത്രയും വേഗം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി എത്രയും വേഗം കേരളത്തിലെ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡിനെ പുനരുജ്ജീവിപ്പിക്കണം, അന്വേഷണം ഉടൻ തന്നെ കാര്യക്ഷമമാക്കണം. അങ്ങനെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള നിർണായകമായ സമയം ഇങ്ങനെ അനുവദിച്ചു നൽകുന്നത് ശരിയല്ല. അത് ഈ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയും നിയമവാഴ്ചയും തകർക്കും എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.